നർമ്മദാ നദീതീരത്തിലുള്ള രണ്ട് ശിവലിംഗങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു രൂപയ്ക്ക് അത് തിരുവിതാംകൂർ സംസ്ഥാനത്തിന് അത് ഒരു രൂപ വില നൽകി നൽകുകയും ചെയ്തു. തുടർന്ന് ശ്രീമൂലൻ തമ്പുരാനേക്കാളും 6 വയസ്സ് മൂത്തതായിരുന്ന അനന്തരാമയ്യ ഈ സന്ദർഭത്തിൽ പല ഘട്ടങ്ങളിലും തമ്പുരാനുമായി ഇടപെടുകയും തുടർന്ന് അവർ തമ്മിൽ ഒരു സഹോദര തുല്യമായ ഒരു ബന്ധം ഉടലെടുക്കുകയും ചെയ്തു. തിരുവിതാംകൂർ രാജവംശത്തിൽ കഴിഞ്ഞ 2 നൂറ്റാണ്ടിന് മുമ്പ് ഇവിടെ 1885 രാജ്യഭാരം ഏറ്റെടുത്ത ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ സന്തത സഹചാരിയായിരുന്ന ഫൗസദാരി കമ്മീഷണർ എസ് അനന്തരാമ അയ്യർ എന്ന വ്യക്തിയിൽ നിന്നുമാണ് ഞങ്ങളുടെ കഥ ആരംഭിക്കുന്നത്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് ഇളയ തമ്പുരാനായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിൽ വളരെയധികം പങ്കുവഹിച്ചിരുന്ന വ്യക്തിയാണ് ഈ അനന്തരാമയ്യർ എന്ന ഈ കഥാനായകൻ. ശ്രീമൂലം തമ്പുരാൻ്റെ അമ്മ പ്രസവാനന്തരം അധികം വൈകാതെ അവർ കാലഗതി പൂണ്ടപ്പോൾ ധാത്രി എന്നുള്ള നിലയ്ക്ക്, അതായത് ഇന്നത്തെ കാലത്ത് വെറ്റ് മദർ എന്ന് പറയുന്ന ആ ഒരു ബന്ധത്തിൽ, മഹാരാജാവിന് സ്തന്യം മുലപ്പാൽ നൽകിയിരുന്ന ഒരു മഹതിയുടെ മകളാണ് ഈ അനന്തരാമയ്യ. ശ്രീമൂലൻ തമ്പുരാനേക്കാളും 6 വയസ്സ് മൂത്തതായിരുന്ന അനന്തരാമയ്യ ഈ സന്ദർഭത്തിൽ പല ഘട്ടങ്ങളിലും തമ്പുരാനുമായി ഇടപെടുകയും തുടർന്ന് അവർ തമ്മിൽ ഒരു സഹോദര തുല്യമായ ഒരു ബന്ധം ഉടലെടുക്കുകയും ചെയ്തു. മാത്രമല്ല, ഇളയ തമ്പുരാനായി കഴിഞ്ഞിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഭാരതത്തിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുവാനുള്ള ഒരു സന്ദർഭവും ഈ അനന്തരാമയ്യർക്ക് ഉണ്ടായി. എടുത്തു പറയേണ്ട ചില പ്രത്യേകതകൾ: ശ്രീമൂലൻ തമ്പുരാൻ കാശിയിൽ എഴുന്നള്ളിയ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോടൊപ്പം യാത്രയിൽ പങ്കുകൊണ്ടിരുന്ന അനന്തരാമയ്യ അദ്ദേഹം കാശി മഹാരാജാവിൻ്റെ കയ്യിൽ നിന്നും തിരുവിതാംകൂർ രാജ്യത്തിന് വേണ്ടി കുറച്ച് സ്ഥലം ദാനമായി സ്വീകരിക്കുകയുണ്ടായി. ക്ഷത്രിയനിൽ നിന്നും ക്ഷത്രിയൻ ദാനം സ്വീകരിക്കുക ഉചിതമല്ലാത്തതിനാൽ തിരുവിതാംകൂർ സത്രം പണിയുന്നതിന് വേണ്ടിയുള്ളതായ സ്ഥലം കാശി മഹാരാജാവിൽ നിന്നും അനന്തരാമയ്യരാണ് അത് ദാനമായി സ്വീകരിച്ചത്. അതിനുശേഷം അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു രൂപയ്ക്ക് അത് തിരുവിതാംകൂർ സംസ്ഥാനത്തിന് അത് ഒരു രൂപ വില നൽകി നൽകുകയും ചെയ്തു. തുടർന്ന് തിരുവിതാംകൂർ സത്രം എന്ന ഒരു പേര് ഒരു തിരുവനന്തപുരത്തിൽ നിന്നും മറ്റും അവിടെ എത്തുന്നവരായ ഈ യാത്രക്കാർക്ക് താമസിക്കുവാനുള്ള സൗകര്യം തിരുവിതാംകൂർ സത്രം എന്ന പേരിൽ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പം കൽക്കട്ടയിലേക്ക് മൂലം തിരുനാൾ തമ്പുരാൻ ഇളയരാജാവായി എഴുന്നള്ളിയ ആ കാലഘട്ടത്തിൽ തിരിച്ചു വരുന്ന വഴിക്ക് നർമ്മദാ തീരത്തിലുള്ള ഓങ്കാരേശ്വര ക്ഷേത്രം സന്ദർശിക്കുകയും അവിടെ നിന്നും നർമ്മദാ നദീതീരത്തിലുള്ള 2 ശിവലിംഗങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. ആ ശിവലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചത് തിരുവനന്തപുരത്ത് പ്രസിദ്ധമായ പത്മതീർത്ഥക്കുളത്തിൻ്റെ വടക്ക് കിഴക്ക് മൂലയിലുള്ള ക്ഷേത്രമാണ്.
അതിനെ വടക്കേ നർമ്മദേശ്വരൻ നർമ്മദയിൽ നിന്നും ലഭിച്ച നർമ്മദാ നദീതീരത്തിൽ നിന്നും കൊണ്ടുവന്ന ലിംഗം ശിവലിംഗമായതുകൊണ്ട് അതിനെ നർമ്മദേശ്വരർ എന്നാണ് അതിന് പേര് നൽകിയിട്ടുള്ളത് വടക്കേ ഭാഗത്ത് പത്മതീർത്ഥ കുളത്തിൻ്റെ വടക്കേ ഭാഗത്ത് പ്രതിഷ്ഠിച്ചതുകൊണ്ട് അതിനെ വടക്കേ നർമ്മദേശ്വരരെന്നും തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്ത് തെക്കേ തെരുവിൽ പ്രൊഫസദാർ അനന്തരാമയ്യർ പണി കഴിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൻ്റെ മുന്നിൽ ഉള്ള ഒരു പണ്ടുകാലത്ത് ഗോസായിമാർ ഉത്തരേന്ത്യയിൽ നിന്നും വരുന്ന ഗോസായിമാർ താമസിച്ചിരുന്നതായ ഒരു ഗോസായിശാലയിൽ ഈ മറ്റൊരു ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും ഉണ്ടായി. അതിനെ തെക്കേ നർമ്മദേശ്വരരെന്നും പറയുന്നുണ്ട്. ഇപ്പോഴും ഈ രണ്ട് ക്ഷേത്രങ്ങളും അനവധി ഭക്തന്മാർ അവിടെ എത്തുകയും അവർ ആ ക്ഷേത്ര സന്ദർശനം നടത്തി അവർ തൃപ്തി നേടി മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ മഹാരാജാവിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഫൗസദാരി കമ്മീഷണർ അനന്തരാമയ്യ. ഫൗസദാരി കമ്മീഷണർ എന്ന് പറയുന്നത് കൊട്ടാരത്തിലെ, അതായത് ഇത് രാജ്യഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ഇതിന് സ്ഥാനമില്ല. മഹാരാജാവിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കുന്നതായ ഉദ്യോഗസ്ഥ ശൃംഖലയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമായിരുന്നു ഫൗസദാരി കമ്മീഷണർക്ക് ലഭിച്ചിരുന്നത്. അതുപോലെ താൻ പ്രതിനിധാനം ചെയ്യുന്ന ബ്രാഹ്മണ സമൂഹത്തിലെ ത്രിസ്വതന്ത്ര മുനീശ്വരന്മാരെന്ന ഉപവിഭാഗത്തിലെ ആ സമുദായ അംഗങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി അദ്ദേഹം പ്രത്യേകം ഒരു സ്കോളർഷിപ്പ് അദ്ദേഹം ഏർപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് തൻ്റെ മകൻ്റെ അകാല നിര്യാണത്തിന് ശേഷം തൻ്റെ സമ്പാദ്യം മുഴുവനും തൻ്റെ രണ്ട് പൗത്രിമാർക്കായി വിഭജിച്ചിരുന്ന ആ ഒരു ഓസ്യത്തിൽ അദ്ദേഹം ആ കാലഘട്ടത്തിലെ 1.5 ലക്ഷം രൂപയ്ക്ക് തുല്യമായ ഒരു സംഖ്യ ദാനധർമ്മങ്ങൾക്കായി എന്ന് നീക്കിവെച്ച് അതിൻ്റെ നടത്തിപ്പ് മുഴുവനും തിരുവിതാംകൂർ സർക്കാരിനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹം തെക്കേ തെരുവിലെ രാജകൊട്ടാരങ്ങൾ അവിടെ ആ ഭാഗത്ത് തന്നെ അദ്ദേഹം സ്വന്തം ഗൃഹം പണികഴിപ്പിക്കുകയുമുണ്ടായി. ഇങ്ങനെ മഹാരാജാവിൻ്റെ വ്യക്തി ജീവിതവുമായി ഉള്ള എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ ചെലുത്തി. എടുത്തു പറഞ്ഞാൽ ഫൗസദാരി എന്ന് പറയുന്നതിൻ്റെ ആ ഉറുദു ആ അതിൻ്റെ പേര് തന്നെ ആർമി എന്നാണ്. അപ്പോൾ ഫൗസദാരി കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ഓഫ് ദി ആർമി എന്ന് തന്നെ വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംരക്ഷകരായ ഒരു വിഭാഗത്തിൻ്റെ തലവൻ എന്ന നിലയ്ക്കുമാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഫൗസദാരി കമ്മീഷണർ 1885 മഹാരാജാവ് സ്ഥാനമേറ്റപ്പോൾ തന്നെ അദ്ദേഹം ഫൗസദാരി കമ്മീഷണറായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ 1912 അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം ആ ഔദ്യോഗിക തസ്തികയിൽ അദ്ദേഹം തുടർന്ന് സേവനം അനുഷ്ഠിച്ചിരുന്നു.